കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളിൽ വിഗതികളിൽ തളർന്ന് വീഴു തളർന്നു നിൽക്കുകയായിരുന്നു ജോസ് കെ മാണി എൽ ഡി എഫിന് സംഭവി സംഭവിച്ച ദുരവസ്ഥ കണ്ട് തളർന്നു നിന്ന ജോസ് കെ മാണിക്ക് ഇപ്പോൾ ആശ്വാസത്തിന് വകയായി ജോസ് കെ മാണിക്ക് മാണി ഗ്രൂപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നമായ രണ്ടില കിട്ടിയിരിക്കുന്നു രണ്ടില കിട്ടിയതോടുകൂടി ജോസ് കെ മാണി ഉണർവിലാണ് ഇതോടുകൂടി ജോസ് കെ മാണി വോട്ടർമാർക്കിടയിൽ യഥാർത്ഥ കേരള കോൺഗ്രസ് യഥാർത്ഥ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തങ്ങളാണെന്ന് പറയാനും അത് അതുവഴി അവരെ മസ്തിഷ്ക പ്രക്ഷാളനം പ്രക്ഷാളനം ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നു ജോ ജോസ് കെ മാണി ഇപ്പോൾ രണ്ടില ചിഹ്നവുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്തു വന്ന സമയത്ത് രണ്ടില ചിഹ്നം കിട്ടിയത് ജോസ് കെ മാണിക്ക് ആശ്വാസമായിരിക്കുകയാണ് കാരണം മാണി ഗ്രൂപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് രണ്ടില കേരള കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിഹ്നമെന്ന് മലയോര കർഷകർ വിലയിരുത്തുന്ന ചിഹ്നം മലയോര കർഷകർക്കിടയിൽ മാണി ഗ്രൂപ്പിന് നല്ല സ്വാധീനമാണ് ഉള്ളത് മലയോര കർഷകർ കാലാകാലങ്ങളായി രണ്ടിലയിൽ വോട്ട് ചെയ്ത് ശീലിച്ചവരാണ് അരുവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് വോട്ട് ചെയ്യാൻ അവർ മടിക്കും പക്ഷേ രണ്ടില അവരുടെ ഹൃദയ വികാരമാണ് രണ്ടില എന്ന ചിഹ്നം മലയോര കർഷകരുടെ ചിഹ്നമാണ് കർഷകരുടെ പ്രതീകമാണ് കർഷകരുടെ പ്രത്യാശയാണ് ഈ ചിഹ്നമാണ് ജോസിന് കിട്ടിയിരിക്കുന്നത് ഇതോടുകൂടി പി ജെ ജോസഫ് ആകെ നിരാശനാണ് എങ്ങനെയെങ്കിലും ഔദ്യോഗിക ചിഹ്നം ജോസിന് കിട്ടാതിരിക്കാൻ പി ജെ ജോസഫ് ശ്രമിച്ചു കോടതി ഇറങ്ങി പക്ഷേ അതിനൊന്നും ഫലമുണ്ടായില്ല രണ്ടിലെ ചിഹ്നം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജോസ് കെ മാണിക്ക് തന്നെ നൽകി ഇപ്പോൾ പി ജെ ജോസഫിൻ്റെ ചിഹ്നം ചെണ്ടയാണ് കൊട്ടുന്ന ചെണ്ട ചെണ്ടയാണ് പി ജെ ജോസഫിൻ്റെ ചിഹ്നം രണ്ടിലയുമായി മാണി ജനഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചെണ്ടകൊട്ടിക്കൊണ്ട് പി ജെ ജോസഫ് എതിർ എതിരിടുന്നു പ്രതിരോധിക്കുന്നു ഇതാണ് മധ്യ കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് മധ്യ കേരള രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത കൗതുകകരമായ കാഴ്ച ട്വിസ്റ്റോടെ ട്വിസ്റ്റ് ജോസ് കെ മാണി ആശങ്കപ്പെട്ടത് രണ്ടില ചിഹ്നം തനിക്ക് കിട്ടിയില്ലെങ്കിൽ വോട്ടർമാരെ അത് ആശങ്കപ്പെടുത്തും എന്നാണ് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി ഔദ്യോഗിക ചിഹ്നത്തിനായി ആഗ്രഹിച്ചിരുന്നു ഔദ്യോഗിക പാർട്ടിയായി ഔദ്യോഗിക പാർട്ടി പാർട്ടിസ്ഥാനം മാണിഗ്രൂപ്പിന് കിട്ടിയതോടുകൂടി രണ്ടിലെ ചിഹ്നത്തിനായി ജോസ് കെ മാണി ഒരുപാട് കഷ്ടപ്പെട്ടു അത് ജോസ് കെ മാണിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ പാർട്ടി ചിഹ്നം കിട്ടിയത് ജോസ് കെ മാണിക്ക് ആശ്വാസത്തിൻ്റെ തുരുത്തായി മാറിയിരിക്കുകയാണ് എന്ത് പ്രതികൂല കാലാവസ്ഥയുണ്ടായാലും മധ്യകേരളത്തിൽ ഗ്രൂപ്പിന് ശക്തമായ സ്വാധീനമുണ്ട് മധ്യ കേരളത്തിൽ രണ്ടിലെ ചിഹ്നത്തിന് ഒരു ഹൃദയ ഐക്യമുണ്ട് കാരണം ഈ ചിഹ്നമാണ് കാലാകാലങ്ങളായി മധ്യ കേരളത്തിലെ വോട്ടർമാർ കാണുന്നത് ഈ രണ്ടിലെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ശീലിച്ചവരാണ് വോട്ടർമാർ അവർക്കിടയിൽ രണ്ടിലെ ചിഹ്നവുമായി കെ എം മാണിയുടെ പുത്രൻ ജോസ് കെ മാണി വരുമ്പോൾ വോട്ടർമാർ സ്വീകരിക്കും ഇതാണ് ജോസ് കെ മാണിയുടെ ജോസ് കെ മാണിയുടെ വിശ്വാസം മറുപക്ഷത്ത് പി ജെ ജോസഫാകട്ടെ പുതിയ പുതിയ തന്ത്രങ്ങൾ പയറ്റാൻ ആഗ്രഹിക്കുന്നു ജോസ് കെ മാണിയുടെ പക്ഷത്തു നിന്ന് ഒരു കഴിവതും നേതാക്കളെ തൻ്റെ പക്ഷത്തേക്ക് എത്തിക്കുക ഇതാണ് ജോസഫിൻ്റെ ശ്രമം പക്ഷേ ജോസഫിൻ്റെ ശ്രമത്തിന് ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ഔദ്യോഗിക ചിഹ്നം ജോസ് കെ മാണിക്ക് ലഭിച്ചതിലു ലഭിച്ചതിലൂടെയാണ് എന്തായാലും രണ്ടിലെ ചിഹ്നത്തിൽ ജോസ് കെ മാണി മാണി ഗ്രൂപ്പ് മത്സരിക്കും ജോസ് കെ മാണിയുടെ മാണി ഗ്രൂപ്പ് മത്സരിക്കും ജോസ് കെ മാണിക്ക് അല്പം ആശ്വാസത്തിന് വക നൽകുന്നു ചിഹ്നം കിട്ടിയത് ചിഹ്നം കിട്ടിയതോടുകൂടി ജനങ്ങൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ ആവേശമായെന്ന് ജോസ് കെ മാണി അടുത്ത വൃത്തങ്ങളോട് പറയുന്നു എന്തായാലും രണ്ടിലെ ചിഹ്നവുമായി മലയോ മലയോര രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ ജോസ് കെ മാണി എത്തുന്നു